ഹലോ ഫ്രണ്ട്സ്, ഓർമ്മ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്കായി ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സാലഡാണ്. അതിന് വളരെ കുറച്ച് സാധനങ്ങളൊക്കെ മതി. നമുക്ക് വളരെ സമയവും വേണ്ട, ഇത് അരിയാനുള്ള സമയം മാത്രം നമുക്ക് മതി. അതിനാവശ്യമായി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പച്ചമുളക്, പൊടിയായിട്ടരിഞ്ഞ കുറച്ച് പച്ചമുളകാണ്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു തക്കാളി, ഒരു തക്കാളി പൊടിയായി അരിഞ്ഞതാണത്. പിന്നെ നമുക്ക് ആവശ്യമായി വേണ്ടത് ഒരു സവോള, അതും പൊടിയായി അരിഞ്ഞതാണ്. പിന്നെ ഒരു ക്യാരറ്റ്, ഒരു കുഞ്ഞ് ക്യാരറ്റാണത്, അതും പൊടിയായി നമ്മൾ ചോപ്പറിൽ അരിഞ്ഞെടുത്തതാണ്. അതുപോലെ പിന്നെ നമുക്ക് ആവശ്യമായി വേണ്ടത് ഒരു നാരങ്ങ. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിന് മെയിനായി ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചെറുപയർ, ഫ്രൈ ചെയ്തെടുത്ത ചെറുപയർ പരിപ്പാണിത്. ഇത് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിലേക്ക് കിട്ടുന്നതാണിത്. ഇതിന് പകരം നിങ്ങൾക്ക് കപ്പലണ്ടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിന് ആവശ്യമായി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്ന ഈ സവോള ഇട്ട് കൊടുക്കാം. സവോള, അത് കഴിഞ്ഞ് നമ്മൾ ഈ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ശേഷം നമുക്ക് ഈ തക്കാളി ഇത് ചേർത്ത് കൊടുക്കണം. എത്ര എളുപ്പമാണെന്നറിയോ തയ്യാറാക്കാൻ, അരിയുടെ താമസമേ ഉള്ളൂ നമുക്കിത് ഉണ്ടാക്കാൻ. ഈ കുറച്ച് പച്ചമുളക് ഇത് ഇതിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന, ഫ്രൈഡായിട്ട് മേടിച്ചിരിക്കുന്ന ഈ ചെറുപയറിൽ നല്ല ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഉപ്പ് ഒരു കാരണവശാലും കൂടിപ്പോകരുത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഈ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം. നമുക്കിതിലേക്ക് ഈ എടുത്ത പകുതി നാരങ്ങയുടെ നാരങ്ങ നീര് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം. എന്ത് രസമായിരിക്കും നോക്കിയേ. ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. പക്ഷേ ഞാനിതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത ചെറുപയർ പരിപ്പും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ആവശ്യാനുസരണം എടുത്ത് ഇട്ടാൽ മതി. കാരണം ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് ഇങ്ങനെ തണുത്തു പോകും. അതിനെക്കാട്ടി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉടൻ തന്നെ കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അഥവാ നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തയ്യാറാക്കിയ സാലഡ് ഉണ്ടല്ലോ, അത് മാറ്റി വെച്ചതിന് ശേഷം കഴിക്കുന്ന നേരത്ത് മാത്രം ചെറുപയറിൻ്റെ പരിപ്പ് നമ്മൾ ചേർത്താൽ മതി. നമ്മുടെ സൂപ്പർ ഹെൽത്തി ടേസ്റ്റി സാലഡ് റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിരിക്കും. Bye. Thank you.